നമസ്കാരം. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അമൃത്സറിലെ സുവർണക്ഷേത്രത്തിന് മുന്നിലാണ്. സിഖ് മത വിശ്വാസികളുടെ പുണ്യസ്ഥലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മതനിന്ദയും തുടർ സംഭവങ്ങളുമാണ് വലിയ ചർച്ചയായതെങ്കിൽ, ഇക്കുറി കാർഷിക പ്രശ്നങ്ങളും ക്രമസമാധാനവും അഴിമതിയുമാണ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയങ്ങൾ. ഏതു വിധേനയും ഭരണം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. ദില്ലിക്ക് പുറത്ത് പുതിയ താരോദയമാകാനുള്ള ശ്രമത്തിലാണ് ആം ആദ്മി പാർട്ടി. ബി ജെ പി സഖ്യം വിട്ട് മത്സരിക്കുന്ന ശിരോമണി അകാലിദളും അമരീന്ദർ സിംഗിനൊപ്പം മത്സരിക്കുന്ന ബി ജെ പിയും ഒപ്പം കർഷക പാർട്ടികളും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എത്തിയതോടെ പഞ്ചാബിൽ ഇക്കുറി പല മണ്ഡലങ്ങളിലും ചതുഷ്കോണ മത്സരമാണ് ദൃശ്യമാകുന്നത്. 5 നദികൾ കൊണ്ട് സമ്പന്നമായ നാട് പഞ്ചാബ്. ബൈസ്, രവി, സത്ലജ്, ചെനാബ്, ജലം എന്നീ നദികൾ പഞ്ചാബിന് നൽകിയത് ബലഭൂവിഷ്ടമായ മണ്ണ്. 1947 പാകിസ്ഥാനും ഇന്ത്യക്കുമിടയിൽ വിധിച്ച പഞ്ചാബിൽ നിന്ന് 1966 ഹരിയാന രൂപം കൊണ്ടതോടെയാണ് ഇന്നു കാണുന്ന പഞ്ചാബിന്റെ ചരിത്രം തുടങ്ങുന്നത്. 117 സീറ്റുള്ള പഞ്ചാബ് 3 മേഖലകളാണ്: മാൽവ, മാജ, ദോബ. ഭാഷാശൈലി മുതൽ രുചികൾ വരെ മാറ്റമുണ്ട് ഈ മേഖലകൾക്ക്. ദോബയിലെത്തിയാൽ ബാജി വിളി കേൾക്കാം, മാജയിലെത്തിയാൽ ബാജി വീരയാകും, അതും കടന്ന് മാൽവയിലെത്തിയാൽ വിളി വീണ്ടും ബായ്ജിയാകും. മേഖലകളിൽ ശക്തമായത് മാൽവ. പ്രധാന നേതാക്കളായ പ്രകാശ് സിംഗ് ബാദൽ, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചരൺജീത് സിംഗ് ചന്നി, ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഭഗവന്ത് സിംഗ് മാൻ തുടങ്ങിയവരെല്ലാം മാൽവ ദേശക്കാരാണ്. പഞ്ചാബിന്റെ രാഷ്ട്രീയ ചക്രം തിരിക്കുന്നത് തന്നെ മാൽവയാണ്. 69 സീറ്റുകൾ. സിഖ് സമുദായ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായ മാജയിൽ 25 സീറ്റുകളുണ്ട്. അകാലിദളിന്റെ ശക്തി കേന്ദ്രം. 2 നദികൾക്കിടയിലെ സ്ഥലമെന്ന അർത്ഥമുള്ള ദോബയിൽ 23 സീറ്റുകൾ. ഭരണത്തിന്റെ അവസാന ഒരു വർഷം സംഭവബഹുലമായിരുന്നു പഞ്ചാബിലെ കോൺഗ്രസ്. ചന്നി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിനും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പുറത്തുപോക്കിനും കോൺഗ്രസ് സാക്ഷിയായി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ആരാകും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന വിഷയത്തിലായി അടുത്ത തർക്കം. ചന്നിയും സിദ്ധുവും തമ്മിൽ രൂക്ഷമായ പടലപ്പിണക്കത്തിലേക്ക് കാര്യങ്ങളെത്തി. തുടർന്ന് ഹൈക്കമാൻഡിന്റെ ഇടപെടലോടെയാണ് അവസാനം ചന്നിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നത്. പഞ്ചാബ് ചീഫ് മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ്. ഭരണം നിലനിർത്തുക എന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പ്രധാനമാണ് കോൺഗ്രസിന്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് പുറത്തുപോയ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് മറുപടി നൽകാനും കോൺഗ്രസിന് ഭരണത്തിൽ തിരികെയെത്തണം. ഇതാണ് പതിവില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പോരാട്ടം ശക്തമാക്കിയതിന് കാരണം. പി സി സി അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധു ഉയർത്തിയ കലാപം തൽക്കാലം ഒതുക്കി നിർത്താൻ കോൺഗ്രസിനായി. ദളിത് മുഖം മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വഴി സംസ്ഥാനത്ത് 32% വരുന്ന ദളിത് വോട്ടിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ കണ്ണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇവിടെ നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി അത് നേരത്തെ തന്നെ ഇവിടെ ഒരു ഒപ്പീനിയൻ പോള് പല രീതിയിലും ഞങ്ങൾ എ സി സി എന്നുള്ള അംഗങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഞങ്ങളോടൊക്കെ ചോദിച്ചൊക്കെ പല രീതിയിലും അഭിപ്രായമൊക്കെ എടുത്തിരുന്നു. അപ്പോഴെല്ലാം ജനങ്ങളിൽ നിന്ന് അറിഞ്ഞത് സാധാരണക്കാരനായ ഒരു ചീഫ് മിനിസ്റ്റർ വേണം ഞങ്ങൾക്കെന്നാണ് പറഞ്ഞത്. ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച പ്രവർത്തനം നടത്തി എന്നതാണ് ചെന്നൈയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്. മാത്രമല്ല ആം ആദ്മി പാർട്ടി ഉയർത്തുന്ന മത്സരത്തിന് തടയിടാൻ ചെന്നൈക്ക് കഴിയുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. ചംഗൂർ സാഹിബ് കൂടാതെ ബദോറിൽ നിന്നും ചെന്നൈ ഇത്തവണ ജനവിധി തേടുന്നു. സ്വന്തം തട്ടകമായ ചംഗൂർ സാഹിബിൽ 2007 മുതൽ MLA ആണ് ചെന്നൈ. കഴിഞ്ഞ തവണ ആം ആദ്മി സ്ഥാനാർത്ഥിയായ ഡോക്ടർ ചരൺജി ചെന്നിയെ 12,308 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ചെന്നൈ തോൽപ്പിച്ചത്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ ഈറ്റില്ലമായ സംഗരൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ബദോറിൽ നിന്ന് ചെന്നിയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നതെന്ന് വ്യക്തം. ചെന്നിജി ബഹുത് മെഹനത്ത് കർത്തി ഹെ അച്ഛാ കാം കിയ ലാസ്റ്റ് ജോ ഫോർ മന്ത് തേ ഫോർ മന്ത് മേ ബഹുത് കാം കിയ ഹെ പഞ്ചാബ് കെ ലിയേ സോ ഹംനെ ജിത്നെ ഭീ ലോഗോ സേ വാദേ കിയേ തേ വോ പൂരേ കിയേ യേ ആപ് വാലേ തോ ലാസ്റ്റ് യഹി ബോൽതേ തേ ഹമാരി 100 സീറ്റേ ഹെ
लास्ट इलेक्शन में भी, बाद में 20 में ही सिमट गए थे, और इस दफ़ा भी 20 से कम सीटों में जीतेंगे, कोई ऐसी बात नहीं, कांग्रेस पूरी मेजोरिटी लेके जाएगी। എന്നാൽ ഭരണവിരുദ്ധ വികാരവും പാർട്ടിക്കുള്ളിലെ ഭിന്നിപ്പും കോൺഗ്രസിന് തലവേദനയാകുന്നുണ്ട്. ശക്തമായ പ്രചാരണം വഴി ഇത് മറികടക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിശ്വാസം. കേവലം 12 സീറ്റിൽ നിന്ന് ഇക്കുറി ഭരണം പിടിക്കാനുള്ള സകല അടവും പയറ്റുകയാണ് ആം ആദ്മി പാർട്ടി. പഞ്ചാബിലെ ജനങ്ങൾക്ക് മുൻപിൽ വമ്പൻ വാഗ്ദാനങ്ങളാണ് ആം ആദ്മി പാർട്ടി വെച്ചിരിക്കുന്നത്. ദില്ലി മോഡൽ വികസനവും സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപയും ഈ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടും. ഭാഗവന്ത് മാനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുള്ള നീക്കം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും യുവജനങ്ങൾക്കിടയിലും പാർട്ടിക്ക് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു കഴിഞ്ഞു. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റ കാലത്ത് തന്നെയാണ് പഞ്ചാബിലും പാർട്ടിക്ക് വളക്കൂറുണ്ടായത്. 4 MP മാരെയാണ് പഞ്ചാബ് 2014 ആം ആദ്മി പാർട്ടിക്ക് നൽകിയത്. പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 MLA മാരും. എന്നാൽ ഇതിൽ 8 പേർ പിന്നീട് കോൺഗ്രസിനൊപ്പം ചേക്കേറി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് നേടാനായതെങ്കിലും താഴെത്തട്ടിൽ പാർട്ടിക്ക് വലിയ വളർച്ചയുണ്ടായി. ഭഗവന്ത് മാൻ എന്ന നേതാവിന് ചുറ്റും പാർട്ടി പന്തലിച്ചു. ഒപ്പം ദില്ലിയിലെ സിഖ് സമുദായത്തിന്റെ പിന്തുണയും പഞ്ചാബിൽ വലിയ ഘടകമായി. ഇക്കുറി ഭരണം പിടിക്കുക എന്ന ആത്മവിശ്വാസം ആം ആദ്മി പാർട്ടി ക്യാമ്പിൽ വളരുകയാണ്. ദില്ലി മോഡൽ വികസനം എന്ന വാഗ്ദാനം ഉയർത്തിയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം. ഒപ്പം ഭഗവന്ത് മാൻ എന്ന നേതാവിനെ മുന്നിൽ നിർത്തി അഴിമതി വിരുദ്ധ ഭരണമെന്ന വാഗ്ദാനവും നൽകുന്നു. അഭിപ്രായ സർവേകളിൽ മുൻതൂക്കമുള്ളത് പാർട്ടി വോളണ്ടിയർമാരുടെ ആവേശം കൂട്ടിയിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ പോലും AAP ക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവും ചെലുത്താനായി. മികച്ച വിദ്യാഭ്യാസം, അഴിമതിരഹിത ഭരണം, കുറഞ്ഞ ചെലവിൽ വൈദ്യുതി, സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ തുടങ്ങി വമ്പൻ വാഗ്ദാനങ്ങളാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. സാധാരണക്കാരിൽ സ്വാധീനം ചെലുത്താൻ ഈ പ്രഖ്യാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 80 സീറ്റുകൾ വരെ നേടാമെന്ന പ്രതീക്ഷയാണ് പാർട്ടി പങ്കുവെക്കുന്നത്. ജാട്ട് സിഖ് സമുദായ അംഗമായ ഭഗവന്ത് മാനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ മാൽവ മേഖലയിലെ ഭൂരിപക്ഷം സീറ്റുകളും ആം ആദ്മി പാർട്ടി ലക്ഷ്യമിടുന്നു. ദളിത് നേതാവിനെ മുൻനിർത്തി കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം ദളിത് വിഭാഗത്തിന് നൽകുമെന്ന് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവഴി ജാതി സമവാക്യങ്ങൾ ഉറപ്പാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വലിയ നേട്ടം കൊയ്യുമെന്ന് അഭിപ്രായ സർവേകൾ പറയുമ്പോഴും പല മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളില്ല എന്നത് പ്രതിസന്ധിയാണ്. പല സ്ഥാനാർത്ഥികളും പുതുമുഖങ്ങളാണ്. അകാലിദളിന്റെയും കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രങ്ങളിൽ അട്ടിമറിക്ക് സാധ്യത കൽപ്പിക്കുന്ന സ്ഥാനാർത്ഥികളില്ല. അതിനാൽ കേന്ദ്രീകൃതമായി പാർട്ടിക്ക് കിട്ടുന്ന പിന്തുണ എല്ലാ മണ്ഡലങ്ങളിലും ചൂലിന് വോട്ടാകുമെന്ന് ഉറപ്പാക്കാനാകില്ല. നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ശിരോമണി അകാലിദളിന് ഇക്കുറി. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഉയർത്തുന്ന വെല്ലുവിളി മറികടന്നേ മതിയാകൂ. സർവ്വസന്നാഹങ്ങളും പുറത്തിറക്കിയാണ് പോരാട്ടം. 94 വയസ്സുള്ള പാർട്ടിയുടെ സമന്വിത നേതാവ് പ്രകാശ് സിംഗ് ബാദലും മത്സരത്തിലുണ്ട്. ശക്തികേന്ദ്രമായ ലാംബിയിലാണ് മത്സരം. സുഖ്ബീർ സിംഗ് ബാദലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. എന്നാൽ അകാലിദളിന്റെ താരപ്പോരാട്ടം നടക്കുന്നത് അമൃത്സർ ഈസ്റ്റിലാണ്. വിക്രം മജീദിയ എന്ന ശക്തനെ നവജ്യോത് സിംഗ് സിദ്ദുവിനെതിരെ അകാലിദൾ രംഗത്തിറക്കി. അമൃത്സർ ഈസ്റ്റിൽ നിന്ന് സിദ്ദു നിയമസഭയിൽ എത്തരുതെന്ന വാശി കൂടി ശിരോമണി അകാലിദളിനുണ്ട്. ദളിത് വോട്ടുകൾ ഏകീകരിക്കാൻ BSP യുമായി ചേർന്നുള്ള പരീക്ഷണവും അകാലിദൾ ഇക്കുറി നടത്തുന്നു. കർഷക സമരം പഞ്ചാബിലെ രാഷ്ട്രീയ സഖ്യങ്ങളെ മാറ്റിമറിച്ചതോടെ പ്രതിസന്ധിയിലായത് BJPയിലാണ്. വർഷങ്ങളായി സഖ്യകക്ഷിയായ ശിരോമണി അകാലിദൾ സഖ്യം വിട്ടു. ഇതോടെ പഞ്ചാബിൽ BJP ഒറ്റപ്പെട്ടു. കർഷകർ BJP നേതാക്കളെ വഴിയിൽ തടയുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള സമരം പഞ്ചാബിൽ BJPയുടെ നടുവൊടിച്ചു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിൽ നിന്ന് ക്യാപ്റ്റൻ അമരേന്ദ്രസിംഗിന്റെ പുറത്തുപോക്ക് BJP ആയുധമാക്കിയത്. ക്യാപ്റ്റനെ പാളയത്തിലെത്തിച്ച് പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചാബിൽ BJP. പഞ്ചാബ് ലോ കോൺഗ്രസ് എന്ന ക്യാപ്റ്റന്റെ പാർട്ടിയുമായി സഖ്യത്തിലാണ് മത്സരം. കർഷക സമരവും തുടർ വിഷയങ്ങളും നിയമങ്ങൾ പിൻവലിച്ചതോടെ അവസാനിച്ചെന്നാണ് BJP പറയുന്നത്. പഞ്ചാബി പീപ്പിൾ ആർ വെരി ലവബൽ, ദിയർ എഡ്യൂക്കേഷൻ ഈസ് ഫോർഗിവ്നെസ്. 3 ലോസ്
are cancelled from our honorable prime minister. PM saab always thinking about Punjab. Bahut achhe number se majority mein BJP sarkar banayegi. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ച പ്രചാരണത്തിൽ വലിയ വിഷയമാക്കി BJP ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ പ്രധാനമന്ത്രി മൂന്നിടങ്ങളിൽ നടത്തിയ റാലിയും പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്നു. ദില്ലി അതിർത്തികളിലെ കർഷക സമരം വിജയിച്ചതിന് പിന്നാലെയാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് എത്തുന്നത്. മൂന്ന് വിവാദ കാർഷിക നിയമങ്ങളും പിൻവലിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് പഞ്ചാബ് UP സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. സമരം വിജയിച്ചെങ്കിലും ഇനിയും നിരവധി പ്രശ്നങ്ങൾ പഞ്ചാബിലെ കർഷകർക്ക് പറയാനുണ്ട്. ദില്ലി അതിർത്തികളിലെ കർഷക സമരത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു പഞ്ചാബിലെ വരാത്പൂർ സ്വദേശി രജ്വിന്ദർ സിംഗ്. ഒരു വർഷത്തോളം ദില്ലി അതിർത്തികളിൽ തുടർന്നു. പഠനകാലം കേരളത്തിലും കോയമ്പത്തൂരിലുമായിരുന്നു. അതിനാൽ നന്നായി മലയാളം സംസാരിക്കും. ശരിക്കും മല്ലു സിംഗ്. മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിച്ചെങ്കിലും പഞ്ചാബിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഇനിയും ബാക്കിയാണെന്ന് രജ്വിന്ദർ സിംഗ് പറയുന്നു. സമരം പറയുമ്പോൾ പ്രൊട്ടസ്റ്റ് വന്നിട്ട് അത് വന്നിട്ട് 3 lakhs ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തത് അത് ക്യാൻസലായി. പ്രശ്നങ്ങൾ വന്നിട്ട് അങ്ങനെ തന്നെ ഉണ്ട്. പ്രോബ്ലംസും അങ്ങനെ തന്നെ ഉണ്ട്. MSPയുടെ പ്രോബ്ലം ഉണ്ട്, ഇൻഷുറൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്. എന്താണ് പറഞ്ഞാൽ ഇവിടെ മലയൊക്കെ വരുമ്പോൾ ഇല്ലേ റിവർ സൈഡ് ഫീൽഡുകളൊക്കെ ഇതാവും. അപ്പോൾ അതിന് വന്നിട്ട് ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ല സെൻട്രൽ ഗവൺമെൻറ്റോ ഒന്നും കൊടുക്കണില്ല. ഇൻഷുറൻസ് വന്നിട്ട് ഒരു ചെറിയ ഷോപ്പായാലും ഇല്ലേ വണ്ടിയായാലും സൈക്കിളായാലും ബൈക്കായാലും എല്ലാത്തിനും ഇൻഷുറൻസ് ഉണ്ട്. പത്ത് കൃഷികൾക്ക് വന്നിട്ട് ക്രോപ്പുകൾക്ക് വന്നിട്ട് ഒന്നും കൊടുക്കണില്ല. ഒപ്പം കാർഷിക മേഖലകളിൽ ചെറുകിടക്കാരെ ലക്ഷ്യമിട്ടുള്ള പലിശക്കാരും സജീവമാണ്. BJP ഗവൺമെൻറ് 2014 വരുമ്പോൾ അവർ പറഞ്ഞ് 2022 വന്നിട്ട് ഡബിളാക്കി തരും ഇൻകമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചിലവ് വന്നിട്ട് ട്രിപ്പിളായി. പക്ഷേ ലാഭം ഡബിളായിട്ടില്ല. പണി ചെയ്ത പൈസയും കൂടെ കിട്ടണില്ല. ഇത്തരം പലിശക്കാരിൽ നിന്ന് കടമെടുക്കുന്ന പല കർഷകരും കൃഷിയിൽ നഷ്ടമുണ്ടായാൽ പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ്. ലുധിയാനയിലെ പഞ്ചാബ് കാർഷിക സർവകലാശാലയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 18 വർഷത്തിനിടെ 7,303 കർഷകർ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തു. ഇതിൽ 79% പണം തിരികെ അടയ്ക്കാൻ കഴിയാതെയുള്ള ആത്മഹത്യകളാണ്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റൊക്കെ ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ഇട്ട പൈസ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വന്നിട്ട് ലോൺ മേടിച്ച് മേടിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇട്ടിട്ട് വന്നിട്ട് സൂസൈഡ് ചെയ്യുന്നുണ്ട്. സ്വന്തം ഭൂമിയുള്ള കർഷകർ മാത്രമല്ല പഞ്ചാബിലുള്ളത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട കർഷക തൊഴിലാളികളുമുണ്ട്. മുന്നോക്ക വിഭാഗക്കാരായ കർഷകരും ഈ കർഷക തൊഴിലാളികളും തമ്മിൽ ഭൂമി സംബന്ധിച്ചുള്ള തർക്കം പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് വിഷയമാണ്. ഗോൾഡൻ സാഹബ് സാൽ പഞ്ചാബിലെ കർഷകരുടെ കഥ പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ ഗ്രാമങ്ങളിലെ കർഷകരുടെ കഥ കൂടി പറയേണ്ടതുണ്ട്. ആ കാഴ്ചകളിലേക്ക്, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ ഗ്രാമങ്ങളിലേക്ക് നമുക്കൊന്ന് യാത്ര പോയി വരാം. ഒന്നിച്ചു നിന്നവർ രണ്ട് രാജ്യങ്ങളിലായി പിരിഞ്ഞപ്പോൾ മണ്ണും രണ്ടിടങ്ങളിലാകുന്നത് കാണേണ്ടി വന്നവരാണ് അട്ടാരിയിലെ കർഷകർ. ഉയർന്നു നിൽക്കുന്ന ഈ മുള്ളുവേലികൾക്കപ്പുറം നോമാൻസ് ലാൻഡ്, അതിനുമപ്പുറം പാകിസ്ഥാൻ. ഓർമ്മ വെച്ച കാലം മുതൽ അട്ടാരിയിലെ റോഡാവാലയിലെ കർഷകനായ ഗുർജീത്ത് കാണുന്നത് ഈ അതിർത്തിയാണ്. അതിനപ്പുറമുള്ള വാഗയിലും ലാഹോറിലും നടന്നുപോയി കൃഷി സാധനങ്ങൾ വിറ്റിരുന്ന കഥ പിതാവ് പറഞ്ഞു മാത്രം പരിചയം. അതിർത്തി രക്ഷാസേന നൽകുന്ന തിരിച്ചറിയൽ കാർഡുമായി മുള്ളുവേലികൾക്കിടയിലെ ഭൂമിയിൽ കൃഷി ചെയ്തു മടങ്ങുന്ന അട്ടാരിയിലെ കർഷകരിൽ ഒരാൾ. പ്രോഗ്രാം ഹമാരാ ജോ ദേഖോ
ऑर्डर दे 8 बजे गेट खोलने का, हमारे को 11 बजे भेजते हैं, 10 भी बज जाते 11 भी बज जाते हैं काम करने के लिए। तो 4 बजे तक काम करने को परमिशन है तो बोल देते जल्दी भागो भागो भागो, आज नहीं खोलेंगे कल खोलेंगे। हाँ, बताना पड़ता पहले जाके इसको। नहीं, आगे तो कम जाते हैं, आगे तो सिर्फ 50-60 आदमी की जमीन है जो काम करने जाते हैं, बाकी की तो पीछे है। പാകിസ്ഥാനുമായി 425 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന പഞ്ചാബിൽ പക്ഷേ കശ്മീരിലെ പോലെ പ്രശ്നങ്ങളില്ല. എല്ലാ മേഖലകളിലും അതിർത്തി രക്ഷാസേനയുടെ കാവലുണ്ട്. അതിർത്തി കടന്ന് കൃഷിക്കായി പോകുന്ന കർഷകരുടെ സുരക്ഷാ ചുമതലയും BSFനാണ്. പത്താൻകോട്ട് ആക്രമണത്തിന് ശേഷം സദാ ജാഗരൂകരാണ് അതിർത്തി രക്ഷാസേന. എന്നാൽ നിലവിൽ പഞ്ചാബ് അതിർത്തിയിലെ പ്രധാന വിഷയം ഡ്രോൺ ഉപയോഗിച്ചുള്ള ലഹരിക്കടത്തും ആയുധക്കടത്തുമാണ്. ਸਾਡੇ ਗਾਉਂ ਦੇ ਵਿੱਚ ਚੋਰੀ ਵੀ ਨਹੀਂ ਹੁੰਦੀ ਕਿਉਂਕਿ ਇੱਧਰ ਵੀ BSF ਲੱਗੀ, ਇੱਧਰ ਵੀ ਲੱਗੀ ਹੈ ਅਤੇ ਕੋਈ ਨਹੀਂ, ਨਹੀਂ ਤਾਂ ਲੋਕਾਂ ਦੀਆਂ ਮਗਰ ਕੇਬਲਾਂ ਮੋਟਰਾਂ ਦੀਆਂ ਲੱਥ ਜਾਂਦੀਆਂ ਵਾ, ਬੜੀ ਮੁਸ਼ਕਲ ਲੋਕਾਂ ਨੂੰ ਆਉਂਦੀ ਹੈ. ਵਾਘਾ ਅਤਿਰਤੀਕ ਸਮੀਪਮੁਲਾ ਇੰਡੀਯੂਡ ਅਵਸਾਨ ਗ੍ਰਾਮਮਾਯ ਗੋਡਾਵਾਲ ਕੁਰਤ ਗ੍ਰਾਮ ਪੰਚਾਇਤਿਲੇ ਆਗ ਜਨਸੰਖ്യ 1500 മുകളിലാണ്. കൃഷിയും അതിർത്തി കാണാനെത്തുന്ന വിനോദ സഞ്ചാരികളെയും ആശ്രയിച്ചുള്ള ജീവിതം. തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിലേക്ക് വെക്കാൻ നിരവധി ആവശ്യങ്ങളുണ്ട്. ഗ്രാമീണ റോഡുകളുടെ വികസനം, സുരക്ഷ, ലഹരിക്കടത്ത് സംഘങ്ങളുടെ ഭീഷണി, BSFന്റെ അധികാരപരിധി കൂട്ടാനുള്ള കേന്ദ്ര നീക്കവും ഇക്കുറി അതിർത്തി ഗ്രാമങ്ങളിൽ സജീവ ചർച്ചയാണ്. അമൃത്സറിലെ തിരക്കേറിയ സുവർണക്ഷേത്രത്തിന് സമീപമുള്ള മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സായാഹ്നത്തിൽ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തപ്പെടുന്നുണ്ട്, നമുക്ക് ആ തിരക്കുകളൊക്കെ കാണാം. ഏതായാലും തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ എന്തൊക്കെയാണ് ഇത്തവണ പഞ്ചാബിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. ചുനാബ് ഇലക്ഷൻ ആണ്, കോൺസി പാർട്ടി കാ വോട്ട്? जो अच्छा काम करेगी उसको दें। कॉम्पिटिशन बड़ा नहीं है, आम आदमी पार्टी विल विन, आम आदमी पार्टी जरूर जीतेगी। देखो किसकी सरकार आती है, बाकी जो भी सरकार आए पंजाब में, जिसकी भी सरकार आए अच्छी आनी चाहिए। बेरोजगारी पंजाब में बहुत ज़्यादा है, नौजवान हमारे बेरोजगार हैं, काफ़ी हैं। बहुत भाई बंधु हमारे विदेश में भी जाते हैं, कई अपना काम भी करते हैं, जो आते नहीं, जिसको भी है रोज़गार मिलना चाहिए, अच्छी सरकार आनी चाहिए। चलो पार्टी कोई भी जीते, ठीक है, जौन सा इस टाइम चल रहा है, जैसे कि सरकार कह रही है 1000 दे देंगे, 2000 दे देंगे सभी महिला मुहिला को, किसी ने जॉब की कोई बात ही नहीं की कि जब जो सरकार आएगी, जौन सी हमारी ये अनएम्प्लॉयमेंट है ये कैसे दूर होगी, ये तो किसी ने बात ही नहीं की। जौन सी सरकार, जैसे कांग्रेस भी इधर आई है, BJP भी आई है, अकाली भी आई है, बट इस बार आम आदमी पार्टी है जौन सी। झाड़ो जिंदाबाद, अमृतसर साफ, झाड़ो जिंदाबाद। सबसे मेन भैया मुद्दा है ड्रग्स का पंजाब में, ठीक है, उसका कोई जवाब दे सरकार, कोई जिम्मेदारी लेती है? पंजाब का नौजवान आज बेरोजगार है, नशे कर रहा है, ठीक है, कोई नौकरी नहीं है, कुछ नहीं है, नशे कर रहा है, क्या सोच रहे हैं नौजवान पीढ़ी का? यहाँ का नहीं है, आम पार्टी मेरा चांस, कांग्रेस ने भी राज किया, BJP ने भी राज किया, बस सारा कुछ नहीं, पर अब तो नवी पार्टी को मौका मिलना चाहिए। पंजाब में झाड़ू चलेगा, आम आदमी पार्टी आएगी, नई पार्टी जिंदाबाद, झाड़ू जीतेगा। मेरी बात सुनो, सबको मौका दिया, एक बार उनको मौका मिलना चाहिए, वही आनी चाहिए। असी केड़ी पार्टी नूं दवांगे, असी किसे नूं नहीं दवांगे। आज लॉकडाउन च सानूं किसे ने पुछया भी नहीं, ठीक है ना, लॉकडाउन से असी इन्नी गरीबी तक की है, हुण असी खलौने बेचना शुरू कर देते हैं। हम तो अकाली दल को सपोर्ट करेंगे जी। पार्टी कोई भी है भैया, काम करना चाहिए, क्योंकि पब्लिक की बहुत सारी डिमांड्स हैं, बहुत बारी बहुत समस्याएं हैं, उनका जब तक हल नहीं होगा तो कोई बेनिफिट नहीं है। लेकिन मुझे यहाँ पे लगता है जैसे पंजाब में जिस तरह का मैं एटमोसफियर देख रही हूँ, यहाँ पे कांग्रेस अच्छा काम कर रही है। सुखबीर सिंह बादल जी वो CM पोस्ट के लिए हैं, वो ही CM बनेंगे। पार्टी को मौका दो, बाकी सब ने लुट लिया, इन्होंने मौका दो। हम तो एक किसी भी पार्टी को दे देंगे, हमें कुछ मिलना तो है नहीं है। पार्टी को वोट दे रहे हैं आम आदमी पार्टी, इस बार मौका आएगा आम आदमी पार्टी का, बाकी सब चोर है पार्टी, आम आदमी पार्टी का, आम आदमी पार्टी।
തൊഴിലില്ലായ്മ, ലഹരിക്കടത്ത്, ക്രമസമാധാനമടക്കം വിവിധ വിഷയങ്ങളാണ് ഇക്കുറി പഞ്ചാബിലെ ജനത തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. പഞ്ചാബിന്റെ വിധിയെഴുത്ത് എന്താണെന്നറിയാൻ മാർച്ച് 10 വരെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.